നമസ്കാരം. ഇന്ത്യയുടെ ഭാവി ഭാഗതയെ നിർണയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേരളത്തിലെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും. യുഡിഎഫും ബിജെപിയും സ്ഥാനാർത്ഥി നിർണയത്തിനായി മാരത്തോൺ ചർച്ച തുടരുമ്പോൾ ഇടതുമുന്നണി 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ 1-ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. തീപാറുന്ന ചർച്ചകൾക്കും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്കും കടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വിശേഷങ്ങളുമായി എത്തുന്നു തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ. ലീഗ് എസ്ഡിപിഐ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പിൽ സഹായം അഭ്യർത്ഥിച്ചാണ് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിയതെന്നും രാഷ്ട്രീയ ചർച്ചയാണെന്നും എസ്ഡിപിഐ വിശദീകരിച്ചതോടെ യുഡിഎഫും പ്രതിരോധത്തിലായിരിക്കുന്ന അവസ്ഥയാണ്. അതായത്, പണ്ട് രഹസ്യമായിരുന്നത് ഇപ്പോൾ പരസ്യമായി എന്നതാണ് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം. ഈ വിഷയത്തിൽ നേതാക്കൾക്കൊപ്പം ജനങ്ങളുടെ അഭിപ്രായവും പ്രാധാന്യമർഹിക്കുന്നു. കാണാം ജനശബ്ദം. ഈ മുസ്ലിം ലീഗ് എസ്ഡിപിഐ നേതാക്കന്മാർ ചർച്ച നടത്തിയത് വലിയ വാർത്തയായിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? തീവ്ര മുസ്ലിം വർഗീയ ഫാസിസ്റ്റ് സംഘടനയായ എസ്ഡിപിഐയും പുറമെ ജനാധിപത്യവും മതേതരത്വവും പറയുന്ന യുഡിഎഫിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളെ കപടമായ മതേതരത്വത്തിന്റെ പിന്നെ ബോസ്ക് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നടന്ന ഈ അന്തർ നാടകം ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്, അത് മതേതര വിരുദ്ധമാണ്. കേരളത്തിലെ ജനങ്ങൾ അതിനെതിരായി ശക്തമായി പ്രതികരിക്കും. അതെ, ആർ എസ് എസിൻ്റെ മറ്റൊരു പതിപ്പാണ് എസ്ഡിപിഐ എന്ന് എല്ലാവർക്കും അറിയാം. ഈ എസ്ഡിപിഐ അതായത് എല്ലാ ആക്രമണങ്ങളും നടത്തുന്നത് ഇവിടുത്തെ ലീഗിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ലീഗും എസ്ഡിപിഐ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ എല്ലാവർക്കും കേരളത്തിലെയും ഇന്ത്യയിലും മൊത്തം ജനങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമായി മനസ്സിലായി ഇത് രണ്ടും ഒരേ പാർട്ടിയാണ്. ഇത് പകല് എസ്ഡിപിഐയും ഇത് പറയുന്നുണ്ടെങ്കിൽ രാത്രി ഇവരെല്ലാം ഒറ്റ രാഷ്ട്രീയ പാർട്ടിയാണ്. അതിന് തക്കതായ മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ ജനങ്ങൾ നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മലപ്പുറത്തും പൊന്നാനിയിലും CPM ജയിച്ചു എന്നുള്ളതാണ്. കാരണം ലീഗ് പരാജയപ്പേടി കാരണമാണ് വർഗീയശക്തികളായ എസ്ഡിപിഐയോടും രസർച്ചയ്ക്ക് തയ്യാറായത്. അപ്പോൾ ശക്തരായ സ്ഥാനാർത്ഥികളായിട്ട് പോലും അവരുടെ സിറ്റി മണ്ഡലമായിട്ട് പോലും അവർ പേടിച്ചിട്ട് ഇങ്ങനെ ഒരു രഹസ്യ കൂടിക്കാഴ്ച തയ്യാറായിരുന്നെങ്കിൽ അത് ശരിക്കും CPMന്റെ വിജയം തന്നെയാണ്. CPMന്റെ സ്ഥാനാർത്ഥികളെ പേടി കൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തുണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അത് എന്തായാലും CPMനെ മുതൽ കൂട്ടാവും. ഇത് ലീഗിൻ്റെ പരാജയഭീതി തന്നെയാണ് കാര്യം, മറ്റൊന്നുമല്ല. ലീഗിൻ്റെ അടുത്തുണ്ടായിരുന്ന വോട്ടുകൾ തന്നെയാണ് SDPI കൊണ്ടുപോയിട്ടുള്ളത്. കുറേ കാലമായിട്ട് അതിൻ്റെ ഒരു നഷ്ടം ലീഗിനിവിടെ ഉണ്ട്. പിന്നെ ഇത് ഏറെ ദുഃഖകരമായൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ രാജ്യം മുഴുവനും ഒരു വർഗീയ ശക്തികൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞൊരവസ്ഥയിൽ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളായിട്ട് ജനാധിപത്യ മുന്നണി എന്നറിയപ്പെടുന്ന UDFന്റെ കക്ഷികൾ കൂട്ടുകൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ഭയാനകമായൊരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഗീതയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന SDPI അതേപോലെ തന്നെ RSS-കാർ അവർക്ക് കൂട്ടുപിടിക്കുന്ന ഏത് സംഘടനകളായാലും ആ സംഘടനകളെയും അത്തരത്തിലുള്ള സംഘടനകളായിട്ട് കാണണം. ഇപ്പോൾ നമുക്കറിയാം SDPIന്റെ വർഗീയതയുടെ പേരിലാണ് ഈ പറയുന്ന മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ പോലുള്ള ഒരു നല്ല ചെറുപ്പക്കാരൻ വരെ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ യൂത്ത് ലീഗിൻ്റെ ജാഥയിൽ ഉടനീളം പറഞ്ഞത് ഞങ്ങൾക്ക് RSS-കാരൻ്റെ ചോര വേണ്ട, ഞങ്ങൾക്ക് മുസ്ലിം ലീഗുകാരൻ്റെ ചോര വേണ്ട, ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചോര വേണ്ട എന്നൊക്കെ പറയുമ്പോഴും SDPIനെ പോലുള്ള ഒരു സംഘടനയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ വോട്ട് ചോദിക്കുന്ന ഒരു നാണംകെട്ട പരിപാടിയാണ് ഇന്നലെ SDPIന്റെ രഹസ്യ ചർച്ച മുസ്ലിം ലീഗുമായിട്ട് നമ്മൾ കണ്ടത്. ഇതിന് പാണക്കാട് മുനവ്വർ അലി യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ ജനങ്ങളോടും യുവജനങ്ങളോടും അതിനുള്ള മറുപടി പറയണം. അടുത്ത ദിവസങ്ങളിലായി ലീഗ് SDPI ബന്ധം സംബന്ധിച്ച ചില വാർത്തകൾ പത്രങ്ങളിലും പിന്നെ മറ്റു മാധ്യമങ്ങളിലൊക്കെ വരുന്നതായി കാണുന്നു. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം SDPIയുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നിലപാടുകൾ പരസ്പരം വ്യത്യസ്തമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. എന്തിനായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ അതിൻ്റെ തെളിവുകൾ വന്നാൽ മാത്രമേ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലീഗിൻ്റെ ഒരു ജനാധിപത്യ
മതേതര സംവിധാനവും എസ് ഡി പി യുടെ നിലപാടുകളും തമ്മിൽ വ്യത്യസ്തമായി എന്നിരിക്കെ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ചില വാർത്തകൾ എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തേണ്ട അത്യാവശ്യമാണ്. വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടുന്നത് ശരിയല്ല. ഇത്രയും കാലം വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടുന്നില്ല എന്ന് പറഞ്ഞ ടീമാണിപ്പോൾ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടിയത് നമ്മൾ നേരിട്ട് കണ്ടു. അതിന് തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ വർഗീയവാദികൾ അതൊന്നും ശരിയല്ല. ഈ നാട്ടിൽ മതേതരം നിലനിൽക്കണം എന്നാണ് ഞാനെന്ന് പറയുന്നത്, നമ്മളെ പൊതു സമൂഹം ആഗ്രഹിക്കുന്നു. ലീഗ് ഒരിക്കലും, ലീഗ് ഒരു മതേതര മുന്നണിയാണ്. അത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കൂട്ടുകാഴ്ച ഉണ്ടാവാൻ സാധ്യത ഞങ്ങൾ കാണുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും തെറ്റാണ്. ഡി പി ആയിട്ട് മുസ്ലിം ലീഗ് ഒരു ചർച്ച നടത്തുകയെന്ന് പറഞ്ഞാൽ അത് തെറ്റായൊരു കാര്യമാണ്. അത് ഇക്കാലം എത്രയും മതേതര പാർട്ടി എന്നാണ് മുസ്ലിം ലീഗിനെ പറ്റി പറയുന്നത്. അപ്പോൾ എസ് ഡി പി ഐ ഇവരുടെ കാഴ്ചപ്പാടിൽ ഒരു വർഗീയ പാർട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ നയമാണ്, അംഗീകരിക്കാൻ കഴിയില്ല. ലീഗ് എസ് ഡി പി ഐ വിഷയത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങളും ശ്രദ്ധേയമായി. 4 വോട്ടിനു വേണ്ടി യു ഡി എഫ് വർഗീയതയെ പ്രീണിപ്പിക്കുന്നുവെന്നതിന്റെ തെളിവാണ് എസ് ഡി പി ഐ ലീഗ് കൂടിക്കാഴ്ചയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതേസമയം പരാജയ ഭീതി പൂണ്ട കോൺഗ്രസും ലീഗും ജെയ്ഷെ മുഹമ്മദുമായും ചർച്ച നടത്തുമെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. എന്നാൽ എസ് ഡി പി ഐയുമായി രഹസ്യ ചർച്ച നടത്തിയിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോൾ എസ് ഡി പി ഐയുടെ വോട്ട് വേണമെന്നും എസ് ഡി പി ഐ അടക്കം ആരുടെ ും തങ്ങൾ സ്വീകരിക്കുമെന്നുമാണ് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ പ്രതികരിച്ചത്. കാണാം നേതാക്കളുടെ പ്രതികരണം. രേഖപ്പെടുന്നുകൊണ്ടും എല്ലാവരും കൂടി ഒന്നിച്ചവിടെ മുറിയിലെത്തിപ്പെട്ടത് ഒരു രേഖയായി മാറി. അപ്പൊ അവര് ചർച്ച നടത്തിയിട്ടാന്ന് പറയുന്നത് പിന്നെ എന്ത് കാര്യത്തിന് അവരെല്ലാരും കൂടി ഒത്തുകൂടിയത്? അപ്പൊ തെരഞ്ഞെടുപ്പിലുള്ള ധാരണക്ക് വേണ്ടിയാണ് ചെയ്തത്. ഇതാണ് പ്രശ്നം. ഈ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ആ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചാലേ മതനിരപേക്ഷത നമുക്ക് സംരക്ഷിക്കാനാവും. 4 വോട്ടിനു വേണ്ടി വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ യു ഡി എഫ് അതാണ് സ്വീകരിച്ചു വരുന്നത്. ഒരു പാഠവും ഈ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ. എസ് ഡി പി ഐ ചില മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് മറിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഡി പി ഐയും ലീഗും തമ്മിൽ ധാരണയുണ്ടാക്കിയത് എന്നുള്ളതാണ് അനുമാനിക്കേണ്ടത്. ഈ കൂട്ടുകെട്ട് അപകടകരമായി. എസ് ഡി പി യുമായി ലീഗ് കൂട്ടുകൂടുന്നതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് എന്ന് കോൺഗ്രസിൻ്റെ കെ പി സി സി നേതൃത്വം വ്യക്തമാക്കണം. യു ഡി എഫും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. പരാജയ ഭീതിയിൽ നിന്ന് അവർ ആർ എസ് എസുമായിട്ടും കേരളത്തിൽ ധാരണയുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് അദ്ദേഹം. ആ സമയത്ത് പിന്നെ അവർ അവിടെ ഉണ്ടായതാണ്. അവർ യാതൊരു വിധ രഹസ്യ ചർച്ചയും അതിനത്തിലെ പൊതുസ്ഥലമാണ് എന്നുള്ള നിലയിൽ കിട്ടിയത് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കൊരു വോട്ടുണ്ട്. കള്ളനും കൊള്ളക്കാരനും കപ്പിത്താനും മുങ്ങിത്തപ്പനും എല്ലാ ആളുകൾക്കൊരു വോട്ടുണ്ട്. ആ വോട്ടാണ് നമ്മളെ വി ആർ നോട്ട് കൺസിഡറിങ് ഇൻഡിവിജ്വൽസ്. പാർട്ടി എന്ന നിലക്കുള്ള ഒരു പിന്തുണ ഞങ്ങൾ ആരും വാങ്ങുന്നില്ല. പാർട്ടി എന്ന നിലക്ക് ആണല്ലോ അവർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വ്യക്തികളാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ വോട്ട് വാങ്ങുക എന്നുള്ളത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ആ വോട്ട് വേണ്ട എന്ന് പറയുന്നതൊന്നും ജനാധിപത്യമല്ല. എല്ലാ ജനങ്ങളുടെ വോട്ടും വാങ്ങാൻ സ്ഥാനാർത്ഥികൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഞങ്ങൾ നിറവേറ്റും. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കും പ്രതികരണങ്ങളിലേക്കും എത്താം. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് നോട്ട. നോട്ട എന്താണെന്നും തെരഞ്ഞെടുപ്പിൽ നോട്ടയുടെ പ്രസക്തി എന്താണെന്നും പറയുകയാണ് വോട്ടർ അറിയാൻ. കാണാം എന്താണ് നോട്ടയെന്ന്. ഒരു തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ആരോടും താൽപ്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനായി വോട്ടിംഗ് യന്ത്രത്തിൽ ചേർത്തിട്ടുള്ള ബട്ടണാണ് നോട്ട. നൺ ഓഫ് ദി എബോവ് എന്നതിന്റെ ചുരുക്കരൂപമാണ് നോട്ട. ഇന്ത്യ, ഗ്രീസ്, അമേരിക്ക, ഉക്രൈൻ, സ്പെയിൻ തുടങ്ങിയ 13 രാജ്യങ്ങളിൽ ഈ സംവിധാനം നിലവിലുണ്ട്. വോട്ടിംഗ് മെഷീനിൽ ഇവരിൽ ആരുമല്ല എന്നായിരിക്കും നോട്ട ബട്ടണിൽ രേഖപ്പെടുത്തുക. സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് ശേഷം അവസാനത്തെ ബട്ടണായിട്ടാണ് നോട്ട ബട്ടൺ ചേർത്തിരിക്കുന്നത്. നോട്ടയിൽ വോട്ട് ചെയ്തവരെ ഒഴിവാക്കിയാണ് ആകെ സാധുവായ വോട്ടിന്റെ കണക്ക് എടുക്കുക.
കോഴിക്കോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. എ പ്രദീപ് കുമാർ ജനപ്രതിനിധി എന്ന നിലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ചാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു. പരാജയഭീതി പൂണ്ട യു ഡി എഫ് ജെയ്ഷെ മുഹമ്മദുമായി പോലും ചർച്ച നടത്തുമെന്ന് കോടിയേരി പറഞ്ഞു. സർക്കാർ അതിഥി മന്ദിരത്തിൽ വെച്ച് നടന്ന ലീഗ് എസ് ഡി പി ഐ ചർച്ച തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. ചർച്ചയിൽ പങ്കെടുത്ത ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും കോടിയേരി പറഞ്ഞു. സർക്കാർ അധീനതയിലുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന ഇലക്ഷൻ കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് ഇന്നലെ കെ ടി ഡി സി സ്ഥാപനത്തിൽ നടത്തിയിട്ടുള്ള ഈ കൂടിയാലോചന. ചർച്ച നടത്തി എന്നുള്ളത് എസ് ഡി പി ഐ നേതാക്കന്മാർ സമ്മതിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പേരിൽ ഈ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ലീഗ് നേതാക്കന്മാർക്കെതിരെ ചട്ടലംഘനത്തിൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കണം. അവർക്കെതിരായുള്ള പരാതി ഇലക്ഷൻ കമ്മീഷന് ഈ യോഗം സംബന്ധിച്ച് എൽ ഡി എഫ് നൽകും. എളമരം കരീം എം പി, പി മോഹനൻ മാസ്റ്റർ, പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥി സി ദിവാകരൻ കൈരളി ടി വി കോർപ്പറേറ്റ് ഓഫീസിൽ എത്തി. ജീവനക്കാർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. കൈരളി ടി വി കോർപ്പറേറ്റ് ഓഫീസിലെത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ദിവാകരന് ഊഷ്മളമായ സ്വീകരണമാണ് ജീവനക്കാർ നൽകിയത്. ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖരൻ ഷാൾ അണിയിച്ച് അദ്ദേഹത്തെ വരവേറ്റു. പിന്നീട് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രട്ടാസുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എത്തി വോട്ടർമാരെ കണ്ട് കുശലാന്വേഷണവും വോട്ടഭ്യർത്ഥനയും നടത്തി. തിരുവനന്തപുരത്തെ സിറ്റിംഗ് എം പി കഴിഞ്ഞ 10 വർഷമായി പറഞ്ഞു നടക്കുന്ന ഏതു വാഗ്ദാനമാണ് നടപ്പാക്കിയതെന്ന് സി ദിവാകരൻ ചോദിച്ചു. 10 കൊല്ലത്തിന് മുമ്പ് തിരുവനന്തപുരം നഗരവാസികളെ ഹരം പിടിപ്പിച്ച ഒരുപാട് വാഗ്ദാനങ്ങൾ വന്നു. ഈ നഗരം ട്വിൻ സിറ്റിയാകും, ബാർസിലോണിയൻ നഗരമാകുമ്പോഴാണ് ഈ തമ്പർ റെയിൽവേ സ്റ്റേഷൻ ഏഷ്യയിലെ നമ്പർ 1 എക്സലന്റ് റെയിൽവേ സ്റ്റേഷനാകും. ഇവിടെ ഞാൻ ഹൈക്കോടതി ബെഞ്ച് ഇവിടെ കൊണ്ടുവരും. ഇവിടെ എയിംസ് സ്ഥാപനം കേരളത്തിൽ വരാൻ വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദമുയർത്തും. അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി എടുത്തുകൊണ്ട് പോയിട്ട് ഒരു അക്ഷരം പറയാൻ എന്തുകൊണ്ട് പാർലമെൻറ്റിലെ അംഗത്തിന് കഴിഞ്ഞില്ല? ഞങ്ങൾ എത്ര നാളെ സമരം ചെയ്യുന്ന ആ സമരത്തിൽ വന്നൊരു അഭിവാദ്യം ചെയ്യാൻ. ഞാനൊരു ജനപ്രതിനിധിയാണ്. തിരുവനന്തപുരത്തെ വിമാനത്താവളം നഷ്ടപ്പെടാൻ പാടില്ല, സ്വകാര്യ മേഖലയ്ക്ക് പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫിന് മികച്ച നേട്ടം സമ്മാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കാലം എത്തിയാൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ചുവരെഴുത്തുകൾ. വർണ്ണങ്ങളിൽ ചാലിച്ച ഭംഗിയേറിയ അക്ഷരങ്ങൾ കൊണ്ട് ചുവരുകൾ നിറയും. അത്തരം ചില ചുവരെഴുത്ത് കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് തീയതി വന്നു. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോഴും തൃശൂരിൽ ഒഴിച്ചിട്ടിരിക്കുന്ന ചുവരുകൾ കാത്തിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ്. ഗ്രൂപ്പ് തർക്കങ്ങളും നേതാക്കളുടെ പിടിവലിയും കാരണം ഇനിയും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു അഭിപ്രായ ഏകീകരണത്തിൽ എത്താൻ കോൺഗ്രസ് കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ടയിൽ ഗ്രൂപ്പ് സമവായങ്ങൾ ഫലം കാണാത്തതും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതും യു ഡി എഫ് ക്യാമ്പുകൾക്കുള്ളിൽ തന്നെ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. അതിനിടയിൽ ജില്ലയിലെ യുവ നേതാക്കൾ സീറ്റ് ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്നതും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം അനന്തമായി നീണ്ടുപോകുന്നതാണ് യു ഡി എഫ് ക്യാമ്പയിനെ അസ്വസ്ഥമാക്കുന്നത്. സോഷ്യൽ മീഡിയയിലും മറ്റും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിനെതിരെ ശക്തമായ ക്യാമ്പയിനാണ് നടക്കുന്നത്. ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ നിലവിലെ എം പി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നും കാര്യപ്രാപ്തിയുള്ള പുതിയൊരു എം പിയാണ് മണ്ഡലത്തിൽ ആവശ്യമെന്നുമാണ് വോട്ടർമാരുടെ അഭിപ്രായം. ഇപ്പോഴത്തെ എം പി പ്രത്യേകിച്ച് വികസനങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ പുള്ളി പറയുന്ന കേന്ദ്രീയ വിദ്യാലയം മാത്രമേ പറയാനുള്ളൂ. പിന്നെ സ്റ്റേഡിയത്തിന് ഒരിത് വന്നിട്ട് പുള്ളി തറക്കം ഇട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ചൊന്നും ആയിട്ടില്ല. അല്ലെ, പ്രത്യേകിച്ച് വികസനങ്ങളൊന്നും പറയാനില്ല, വേറെ ഒരു ആള് വരിക എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം മുൻപേ പൂർത്തിയാക്കി പ്രചരണ പ്രവർത്തനങ്ങളിൽ എൽ ഡി എഫ് മുന്നേറുന്നത് യു ഡി എഫ് ക്യാമ്പിനുള്ളിൽ ആശങ്കയ്ക്ക് ഇട നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട.
പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ അസംബ്ലി മണ്ഡല കൺവെൻഷനുകൾ ആരംഭിച്ചു. തിരുവല്ലയിൽ നടന്ന കൺവെൻഷൻ മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇടത് ജനാധിപത്യ മുന്നണിയുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയായതോടെ അസംബ്ലി മണ്ഡല കൺവെൻഷനുകൾ ആരംഭിച്ചു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തിരുവല്ല മണ്ഡലം കൺവെൻഷൻ മുൻ ജലവകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. വൻ ജനസഞ്ചയമാണ് കൺവെൻഷനിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നത്. പത്തനംതിട്ട ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മേഖലകളിൽ കൂടി ചേർന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും മുൻ എംപി നടത്തിയിട്ടില്ല എന്ന് വീണ ജോർജ് പറഞ്ഞു. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നമുക്ക് ഏതെങ്കിലും ദേശീയപാതകൾ കിട്ടിയതായി അറിയുമോ? അറിയില്ല. കാരണം ഒട്ടേറെ സാധ്യതകളുള്ള ഈ മണ്ഡലത്തിൽ ഒരു ദേശീയപാത പോലും പുതിയതായി കൊണ്ടുവരുവാൻ ഈ 10 വർഷക്കാലയളവിനുള്ളിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൺവെൻഷനിൽ വിവിധ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട.